ഹലോ എവരിവൺ, വെൽക്കം ടു മെഹർസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായ ഇൻസ്റ്റന്റ് നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മമ്മിനോട് ചോദിക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നോക്കാം. 10 or 11 നാരങ്ങ ഇതിങ്ങനെ കാണിച്ച പോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓട്ടുള്ള പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നാരങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 5 or 6 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ നാരങ്ങ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് 5 or 6 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1/3 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഓയിൽ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. വേവിച്ച് ചൂടാറിയ നാരങ്ങ, പച്ചമുളക് 10-12 എണ്ണം ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി 2 ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞത്, 1/3 കപ്പ് നേരത്തെ തൂമിച്ച് വെച്ച എണ്ണയാണിത്, 1/3 കപ്പ് വിനെഗർ, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ഉപ്പ്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ചെയ്യാം. കുറച്ച് കടുക് എടുത്തിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 or 20 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത് 3 പൗഡറാക്കുന്ന മുമ്പ് ഒന്ന് ചൂടാക്കിയെടുക്കണം 10 or 20 സെക്കൻഡ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി, 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായംപൊടി. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ചേരുവകളും നന്നായിട്ട് നാരങ്ങയിൽ പിടിക്കണവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റുമാണ്. പിന്നെ 1 or 2 മാസം വരെ കേടൊന്നും കൂടാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഉപ്പ് ചെക്ക് ചെയ്യാം. എന്നിട്ട് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാകമാക്കി കൊടുക്കാം. അങ്ങനെ നമ്മളെ ഇൻസ്റ്റൻറ്റ് നാരങ്ങ അച്ചാർ റെഡിയാണ്. ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ ജാറിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് ചോറൊക്കെ കഴിക്കുമ്പോൾ കൂട്ടിക്കഴിക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.